വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. നമുക്ക് കരിമീൻ സൂപ്പർ ടേസ്റ്റിൽ ഒന്ന് പൊള്ളിച്ചെടുക്കാം. കരിമീൻ പൊള്ളിച്ചെടുക്കുന്ന ഒരു 3-step പ്രോസസ്സ് ആണ്. ആ കിടിലൻ ടേസ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഈ വാഴയിലയിലൊക്കെ പൊള്ളിച്ചെടുക്കുന്ന നമ്മുടെ ടേസ്റ്റി കരിമീൻ നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാനൊരു 3 കരിമീനാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു 1/2 kg കരിമീൻ ഉണ്ടാവും. മീനൊന്ന് വരഞ്ഞു കൊടുക്കാം, മസാലയൊക്കെ ഉള്ളിലേക്ക് കയറണ്ടേ. ആദ്യം നമുക്ക് മീനൊന്ന് അരച്ചു പുരട്ടിയെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊരു 10 അല്ലി ചെറിയ വെളുത്തുള്ളിയാണ്. ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 teaspoon അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത്, ഒരു 3 teaspoon ഇട്ട് കൊടുക്കാം. ഇത് മല്ലിപ്പൊടിയാണ്, 1 teaspoon. ഒരു 2 കറിവേപ്പില കൂടെ ഇടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ച് യോജിപ്പിച്ചെടുത്ത മസാല നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. എന്നിട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ച് ഒന്ന് അരച്ച് പുരട്ടിയെടുക്കാം. മസാലയൊക്കെ നല്ലപോലെ മീനിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. 1 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിനിമം 15 മിനിറ്റ് എങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത് പൊള്ളിച്ചെടുക്കാം. ഒരു 50 ചുമന്നുള്ളി കാണും, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കുമ്പോൾ ചേർക്കാനാണ്. ഈ മീനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് വറക്കേണ്ടതൊന്നും ആവശ്യമില്ല. പാൻ ചൂടാവുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ സൈഡ് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ഒന്ന് ആവട്ടെ. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും ഇങ്ങനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒക്കെ ഞാൻ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രേവി പോലെ തയ്യാറാക്കണം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതിലാണ് നമ്മൾ ഈ മീന് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മീൻ വറുത്ത എണ്ണ തന്നെയാണ് ഞാനിനി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണയുണ്ട്, ഒരുപാട് എണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റുക, എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി എല്ലാം നല്ലതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയിലിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചുമന്നുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലിയാണ്. 1 teaspoon ചേർക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon മല്ലിപ്പൊടി ചേർക്കാം. 1/4 teaspoon അളവിൽ കുരുമുളക് പൊടി ചേർക്കാം. മസാലയൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അത് പുകഞ്ഞു പോവും. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച മണം പോകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1-2 minutes ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 cup തിക്കായിട്ടുള്ള തേങ്ങാപ്പാല് ചേർക്കാം, അതായത് 1/2 pint ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങ ഒന്ന് തിരുമ്മിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 cup ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് പാല് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്താൽ മതിയാവും. തേങ്ങാപ്പാൽ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ വറ്റി വരണം. എന്നിട്ട് അതിൽ എണ്ണ തെളിയണം. ആ ഒരു പരുവം വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ടുണ്ട്, അതേപോലെ എണ്ണയും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വാഴയിലയിലാണ് മീൻ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പം വാഴയില ഒന്ന് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ അത് ഫോൾഡ് ചെയ്യുമ്പോൾ മുറിഞ്ഞൊക്കെ പോകും. ഇപ്പോൾ സ്റ്റവിൽ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തീ കാണിച്ചാൽ മതി, അതൊന്ന് വാടിക്കിട്ടും. ഞാൻ മീൻ പൊള്ളിക്കാനായിട്ട് ഇവിടെ ഒരു വലിയ വാഴയില വെച്ചിട്ടുണ്ട്, അതിലൊരു ചെറിയ വാഴയില കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കനം കുറച്ചരിഞ്ഞ സവാളയും തക്കാളിയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുത്ത മീൻ വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാല പാനിലുണ്ടല്ലോ, അതുകൂടെ കുറച്ച് ഇതിന് മേളിലേക്ക് വെച്ചു കൊടുക്കാം. 1 സവാളയും കൂടെ വെച്ചു കൊടുക്കാം. ഈ സവാളയും തക്കാളിയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. പിന്നെ ഇത് വാടി വരുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്, അതിന് വെച്ചെന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഇല ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം.
ഇതൊന്ന് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ വാഴനാര് വെച്ചാണ് കെട്ടുന്നത്. വാഴനാരില്ലെങ്കിൽ ഒരു നൂലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനിയും ചെയ്യുന്നതാണ് ഈ മീനിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ തരുന്ന ഒരു പാർട്ടെന്ന് പറയുന്നത്, അതായത് വാഴയിലയിൽ പൊള്ളിക്കുക. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വാഴയിലയിൽ പൊതിഞ്ഞ മീൻ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് ഓരോ സൈഡും 3 മിനിറ്റ് വീതം വെച്ചു കൊടുത്ത് അതിനെ ഒന്ന് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ പൊള്ളിച്ചെടുക്കാം. ഇവിടെ മീന് ശരിക്കും ആയിട്ടുണ്ട്. വാഴയിലയിൽ നിന്ന് ആ ചൂട് ഉള്ളിലേക്ക് ചെല്ലണം, അതാണ്. അപ്പോൾ ആ വാഴയിലയുടെ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് ആ മീനിൽ മിക്സ് ചെയ്ത് കിട്ടും, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഈ കെട്ട കഴിച്ചൊന്ന് കാണിക്കാം. ഇത് ശരിക്കും ടേസ്റ്റിയാണ്. അതിൻ്റെ ഒരു രുചി പ്രത്യേക രുചി തന്നെയാണ്. ആ തേങ്ങാപ്പാലും ചുമന്നുള്ളിയും എല്ലാം കൂടെ ഒരു വളരെ ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ ഇതിന് തുറക്കുമ്പോൾ തന്നെ അത് നല്ലൊരു മണം വരും. ആ വാഴയിലയിൽ വാട്ടിയെടുത്ത ആ ഒരു മണം വരും. ശരിക്കും വായിൽ വെള്ളം വരും. അതേ ടേസ്റ്റ്, അത്രയും ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പോൾ ഇതാണ് കരിമീൻ പൊള്ളിച്ചത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതും വരെ ബൈ ബൈ. താങ്ക് യു.